നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എന്തൊക്കെയായിരുന്നു കൊറോണക്കെതിരെയുള്ള സംസ്ഥാന സർക്കാരിന്റെ പോരാട്ടം പ്രത്യേക യജ്ഞം പല രീതിയിലുള്ള ക്യാമ്പയിനുകൾ അതൊക്കെ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു മണ്ണഞ്ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന ചൊല്ലുപോലെ നിരന്തരമായി സംസ്ഥാനം എപ്പോഴും കേന്ദ്ര സർക്കാരിനെയും ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളെയും ബി ജെ പി നിയന്ത്രണമുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളെയുമൊക്കെ വിമർശിക്കുന്നതായിരുന്നു പദവ് ഇപ്പോഴത്തെ പുതുച്ചേരി പല ക്രെഡിറ്റും അടിച്ചുകൊണ്ട് പോകുമ്പോൾ മോദിയുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ കൊറോണ പോരാട്ടത്തിൽ അല്ലെങ്കിൽ വൈറസുകൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ രോഗാണുക്കൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ പലതും നടത്തുമ്പോൾ ഇവിടെ കേരളത്തിൽ പ്രത്യേക യജ്ഞം പൊളിഞ്ഞെടുക്കുന്നു വകുപ്പുകൾ ഇങ്ങനെ പോയാൽ നെട്ടോട്ടം ഓടേണ്ടിവരും മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും ആരോഗ്യ ആരോഗ്യവകുപ്പും എന്തു ചെയ്യുന്നു എന്നീ വിമർശനങ്ങളാണ് ഇപ്പോൾ പലരും ഉയർത്തുന്നത് സംസ്ഥാനത്ത് കൊറോണ ജാഗ്രത കുറഞ്ഞിരിക്കുകയാണ് വകുപ്പ് പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടും വാക്സിൻ എടുക്കാൻ പോലും ആളില്ലെന്നാണ് റിപ്പോർട്ട് പതിനെട്ട് വയസ്സിന് മുകളിൽ ഇതുവരെ കരുതൽ വാക്സിൻ സ്വീകരിച്ചത് പത്തൊൻപത് ശതമാനം പേർ മാത്രമെന്നും വാർത്തകൾ ആരോഗ്യവകുപ്പ് ബോധവൽക്കരണം നിർത്തിവെച്ചതാണ് കാരണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ തന്നെ പറയുന്നത് ജൂൺ മുപ്പത് വരെയുള്ള കണക്ക് പ്രകാരം പതിനെട്ട് വയസ്സിന് മുകളിൽ കരുതൽ ഡോസ് വാക്സിൻ എടുത്തത് പത്തൊൻപത് ശതമാനം പേരാണ് നാല്പത്തിയഞ്ചിനും അൻപത്തി ഒൻപതിനുമിടയിൽ ഇത് രണ്ട് ശതമാനവും മാത്രം അറുപത് വയസ്സിന് മുകളിലുള്ളവരിൽ മുപ്പത്തെട്ട് ശതമാനം പേർ ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചു ഇത് മാറ്റി നിർത്തിയാൽ മറ്റു പ്രായക്കാരിലേറെയും വാക്സിൻ ഉപേക്ഷിച്ച നിലയിലാണ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള മുപ്പത് ലക്ഷത്തോളം പേർ ഇനിയും രണ്ടാം ഡോസ് സ്വീകരിക്കാനുമുണ്ട് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രത്യേക യജ്ഞം സംഘടിപ്പിച്ചിട്ടും ജനങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നതാണ് വസ്തുത സംസ്ഥാനത്ത് കൊറോണ കേസുകൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ വാക്സിനുകൾ കൃത്യമായ ഇടവേളകളിൽ സ്വീകരിക്കണമെന്ന നിർദ്ദേശമാണ് അവഗണിക്കപ്പെടുന്നത് ഇതിനിടയിലാണ് തമിഴ്നാട്ടിൽ നിന്നും പ്രതീക്ഷ നൽകുന്ന വാർത്തകൾ പുറത്തുവരുന്നത് ഡെങ്കിപ്പനിയും ചിക്കൻ ഗുനിയയും മഞ്ഞപ്പനിയും മറ്റും പരത്തുന്ന ഇ ഡി സി ജിപ്റ്റി ഇനത്തിൽപ്പെട്ട കൊതുകിൽ രണ്ടിനും ബാക്ടീരിയെ സന്നിവേശിപ്പിച്ചാണ് ഇ ഡി സി ജിപ്റ്റി പുതുച്ചേരി എന്ന് പേരിട്ട കൊതുകിനെ ഗവേഷകർ വികസിപ്പിച്ചിരിക്കുന്നത് ഡെങ്കിപ്പനിയും ചിക്കൻകുനിയും പടർത്തുന്ന വൈറസുകളെ തടയാൻ പ്രത്യേക ഇനം ബാക്ടീരിയയെ സന്നിവേശിപ്പിച്ച കൊതുകുകളെ ഉപയോഗിക്കാമെന്ന് കണ്ടെത്തൽ പുതുച്ചേരിയിലെ വെക്ടർ കൺട്രോൾ റിസർച്ച് സെന്ററിൽ വികസിപ്പിച്ച കൊതുകിനങ്ങളെ തുറന്നുവിടുന്നതിന് അധികൃതരുടെ അനുമതി കാത്തിരിക്കുകയാണ് വിദഗ്ധർ ഡെങ്കിയും ചിക്കൻ കുനിയയും മഞ്ഞപ്പനിയും പറ്റും പരത്തുന്ന ഇ ഡി സി ജിപ്റ്റി ഇനത്തിൽപ്പെട്ട കൊതുകിൽ രണ്ടിനും ഉൾബാച്ചി ബാക്ടീരിയെ സന്നിവേശിപ്പിച്ചാണ് ഇത്തരത്തിൽ പുതിയൊരു കൊതുകിനെ വികസിപ്പിച്ചത് പല ലോകരാജ്യങ്ങളും പല ലോക ആരോഗ്യ ശക്തികളുമൊക്കെ വൈറസുകൾക്കെതിരെയും ബാക്ടീരിയക്കെതിരെയും ദുരിതങ്ങൾക്കെതിരെയും പോരാട്ടം നടത്തുമ്പോൾ കേരളം ആരോഗ്യ വകുപ്പിൽ മുന്നിൽ ആരോഗ്യ ജാഗ്രതയിൽ ആരോഗ്യ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന കേരളം എന്ത് ചെയ്യുന്നു എന്ന ചോദ്യം കൂടി കൊറോണ കേസുകൾ കൂടുന്ന പശ്ചാത്തലത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ചോദ്യങ്ങളും പലരും തുടുത്തുവിട്ടു തുടങ്ങിക്കഴിഞ്ഞു കൊതുകിന്റെ ശരീരകലകളിൽ ഓൽബാച്ച് ബാക്ടീരിയ നിലനിർപ്പിക്കുന്നത് കാരണം അതിന് വൈറസിന് വഹിക്കാനാകാതെ വരും നാടൻ കൊതുകിനങ്ങളുമായി ഈ കൊതുക് ഇണചേർന്നുണ്ടാകുന്ന കുട്ടികളിലും ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ടാകും കാലക്രമേണ നാടൻ കൊതുകിനങ്ങളെ തുരത്തി ബാക്ടീരിയ അടങ്ങുന്ന കൊതുകു മാത്രമാകുന്നതോടെ കൊതുകിലൂടെ വൈറസ് രോഗങ്ങൾ പടരുന്നത് നിലയ്ക്കും കേരളത്തിൽ കോവിഡ് വ്യാപനം കുറയാത്തത് എന്തുകൊണ്ടാണെന്നും ആദ്യതരംഗത്തിൽ ലോകത്തിനാകെ മാതൃകയെന്ന് അഭിമാനിച്ച കേരളത്തിൽ കോവിഡ് നിയന്ത്രണ വിധേയമാകാത്തത് എന്തുകൊണ്ടാണെന്നും അന്വേഷിക്കാൻ കേന്ദ്ര സംഘം വരേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്നീ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങൾ മുന്നോട്ട് വരുന്നതിനെയും ഗൗരവത്തോടെ കാണണം സർക്കാരിന്റെ ഏകോപനത്തിലാണോ ജനങ്ങളുടെ പ്രതികരണത്തിലാണോ പ്രശ്നം എവിടെയാണ് പാളിച്ച എന്തുകൊണ്ടാണ് നമ്മുടെ സർക്കാർ ഇത് ഗൌരവമായി വിലയിരുത്താനോ ചർച്ചയ്ക്ക് വിധേയമാക്കാനോ തയ്യാറാകാത്തത് എന്നീ ചോദ്യങ്ങൾ പ്രമുഖ മാധ്യമങ്ങൾ തന്നെ ഉയർത്തിക്കഴിഞ്ഞു ഒന്നാം ഘട്ടത്തിൽ മാത്രമല്ല രണ്ടാം തരംഗത്തിലും മുഖ്യമന്ത്രി എന്നും വാർത്താ സമ്മേളനത്തിൽ ഈ അവകാശവാദം നമ്മളെ ഓർമ്മപ്പെടുത്തിയിരുന്നു രണ്ടാം തരംഗത്തിൽ മരണസംഖ്യ കുത്തനെ ഉയർന്നിട്ടും രോഗവ്യാപനം നിയന്ത്രിക്കുന്നതിലും ഏറ്റവും ഉയർന്ന രോഗബാധ വൈകിപ്പിക്കുന്നതിനും സർക്കാരിന്റെ നടപടികൾ പൂർണ്ണമായും കേരളം വിശ്വസിച്ചതാണ് ഒന്നര മാസത്തോളം പൂർണ്ണ ലോക്ഡൌൺ പാലിക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടപ്പോഴും ജനങ്ങൾ എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കാൻ തയ്യാറായി പക്ഷേ ഒന്നാം തരംഗത്തിലെ ഏറ്റവും ഉയർന്ന രോഗം ദിവസത്തേക്കാൾ ഉയർന്നു നിൽക്കുകയാണ് ഇപ്പോഴും കേരളത്തിലെ പ്രതിദിന കണക്കുകൾ കേരളത്തിലെ ജനങ്ങൾ ഇപ്പോഴും സ്വയം നിയന്ത്രണങ്ങൾ പാലിച്ച് തന്നെ ജീവിതം മുന്നോട്ട് പോകുന്നതുകൊണ്ട് കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കുന്നുണ്ട് സാഹചര്യം അത് കൃത്യമായി ആവശ്യപ്പെടുന്നുണ്ട് എന്നതും എല്ലാവർക്കും അറിയാം പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം കോവിഡ് വ്യാപനം കുറയാത്തത് മുൻപ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ കോവിഡ് കൂടുമ്പോൾ കേന്ദ്ര സംഘം വരേണ്ടി വരുന്നതുവരെ കാത്തിരിക്കുന്നത് എന്തിന് എന്നീ ചോദ്യങ്ങളാണ് വീണ്ടും ഒരിടവേളയ്ക്ക് ശേഷം മാധ്യമങ്ങൾ ചർച്ചയാക്കിയിരിക്കുന്നത് എന്തായാലും കേരളമാതൃകയുടെ വിജയത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ എന്നും വാർത്താ സമ്മേളനം നടത്തിയിരുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ എന്തുകൊണ്ട് സമ്മേളനം നടത്തുന്നില്ല കേരളത്തിലെ ജനങ്ങൾക്ക് മുഖം തരുന്നില്ല എന്തുകൊണ്ട് സംവദിക്കുന്നില്ല എന്നീ ചോദ്യങ്ങളും ഇപ്പോൾ ഉണ്ട് പല സംസ്ഥാനങ്ങളും നിയന്ത്രണങ്ങളിൽ അയവ് വരുത്തി കഴിഞ്ഞു കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ചോദ്യങ്ങൾ ബാക്കിയാണ് കേരളത്തിൽ രോഗബാധ കൂടുന്നത് വലിയ വെല്ലുവിളി തന്നെയാണ് കേരളം എങ്ങനെയെല്ലാം പരിശ്രമിച്ചിട്ടും കോവിഡ് രോഗ സ്ഥിരീകരണ നിരക്ക് താഴെ കൊണ്ടുവരാൻ കഴിയുന്നില്ലേ എന്ന ചോദ്യം ഇപ്പോഴത്തെ കണക്കുകളുടെ പശ്ചാത്തലത്തിൽ പൊതുജനം ചോദിക്കുകയാണ് പക്ഷേ അതിനർത്ഥം നമ്മൾ പരാജയപ്പെട്ടു എന്നല്ല അങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് ആരോഗ്യ വിദഗ്ധരും പറയുന്നത് പക്ഷേ ഇനിയും ഗൗരവത്തോടെ തന്നെ സമീപിക്കേണ്ടതല്ലേ കേരളം ഈ വിഷയങ്ങളെ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ വീണ്ടും ഉയരുന്നത് ടി പി ആർ കണക്കുകളിൽ മാത്രമല്ല കോവിഡ് പ്രതിരോധം കേന്ദ്രീകരിക്കേണ്ടത് എന്നത് എല്ലാവർക്കും അറിയാം പക്ഷേ സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും ടി പി ആർ കുറയ്ക്കൽ മാത്രം ഒരു ടാർഗറ്റായി വയ്ക്കുകയാണോ അത് ശരിയല്ലാത്ത പ്രവണതയാണ് എന്ന വിമർശനവുമായി നിരവധി പേർ രംഗത്ത് വന്നിട്ടുണ്ട് ടെസ്റ്റുകളുടെ എണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്നുവെന്നും കോവിഡ് പ്രതിരോധത്തിൽ രാഷ്ട്രീയ മത്സരം കലർന്നാൽ കേരളമാകെ ബലിയാടാകുമെന്നുള്ള ആക്ഷേപങ്ങൾ മുൻപും ഉയർന്നു കേട്ടതാണ് ഇപ്പോഴും അതേ ചോദ്യങ്ങളിലേക്ക് കേരളത്തിന് വീണ്ടും പോകേണ്ടി വരുമോ എന്നൊരു സംശയമുണ്ട് താരതമ്യം ചെയ്യാനാത്ത സാഹചര്യങ്ങളാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളുമായി നോക്കുമ്പോൾ കേരളത്തിൽ കൂടുതൽ ക്രിയാത്മകമായ ഇടപെടൽ നടത്തിയിട്ടുള്ള സർക്കാർ ഇനിയും ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടാകണമെന്നും വ്യക്തമാണ് പോലീസിനെ കൊണ്ട് മാത്രം അല്ലെങ്കിൽ പൊതുജനങ്ങളെ കൊണ്ട് മാത്രം കോവിഡിനെ നേരിടാമെന്ന ശൈലി പൂർണ്ണമായും നടക്കില്ല സാമൂഹ്യമായും രാഷ്ട്രീയമായും അത് ശരിയുമല്ല ഏതായാലും മുഖ്യമന്ത്രി വീണ്ടും ജനങ്ങളെ കണ്ട് മറുപടി പറയുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്